സാർ പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് വരുമോ, ഒരു കാര്യം കാണിച്ചു തരാനാണ്. സാർ ഇത് കണ്ടോ? ഇതാ ഇന്നലെ വന്ന ചാന്തുപൊട്ട് പറഞ്ഞതല്ലേ, കോടാലി കൊണ്ട് വേര് മുറിച്ചു കളയും എന്നല്ലേ അയാൾ പറഞ്ഞ്? ഇനി ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരിക്കും. ശിവൻ, ഇനി വരുന്ന 10 ദിവസങ്ങൾ നിങ്ങൾക്ക് വലിയ കഷ്ടതകൾ ഉണ്ടാകുമെന്നും അയാൾ പറഞ്ഞിരുന്നു. ഞാൻ ഇനി എങ്ങനത്തവനാണെങ്കിലും അത് ശീലിക്കുന്നതാ നല്ലത്. ഇനി ആജീവനാന്തം എന്റെ കൂടെയാ ജീവിക്കേണ്ടത്. കാലങ്ങൾ മാറുന്നു, തീരാവിൻ നേരം തേടുന്നു നിന്നെ. പേടിച്ചു പോയല്ലേ? എന്തുപറ്റി? എന്താ ആലോചിച്ചിരിക്കുന്നെ? എന്താ പറ്റിയേ? ഇതൊരു കല്യാണ വീടല്ലേ, ആഘോഷങ്ങളൊക്കെ തുടങ്ങാറായ സമയത്ത് ഇതെന്താ ഇങ്ങനെ മുഖവും വീർപ്പിച്ചോണ്ടിരുന്ന? എങ്ങനെ ശരിയാവ? ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോ മനസ്സ് വല്ലാതെ അങ്ങ് നീറുക. പ്രിങ്കുവിന്റെ കല്യാണം സന്തോഷമുള്ള കാര്യമാണെങ്കിലും ജാനകി ഇപ്പോഴും വേദനയിൽ തന്നെയല്ലേ. പിന്നെ ഇതേ ഓംകാര, രണ്ടും കൽപ്പിച്ച് ഇവിടെ നാണം കെട്ട് നടക്കുന്ന ഒരുത്തിയുണ്ടല്ലോ, ആ ശ്വേതെന്ന് പറയുന്നവള്, അവളെ കല്യാണം കഴിക്കാൻ പോവാ. എന്റെ ഈ കുടുംബം ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് വയ്യ. പേടിക്കണ്ട ചേച്ചി. Do not worry at all. Dare to face everything, baby. ചേച്ചിയുടെ കുഞ്ഞനിയെ തേങ്ങി എത്തിയില്ലേ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഷടേന്ന് റെഡി ആക്കാന്നേ. ഞാൻ എവിടെയാ തുടങ്ങേണ്ടേ? ഇനി നമ്മള് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനേ ഈ കാനഡ ടൊറന്റോ ലേഡി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അടുത്ത സെക്കൻഡ് തന്നെ നടത്തും. ഈ വീട്ടിലെല്ലാരും ചിരിക്കാൻ പോലും മറന്നിരിക്കുന്നു. അപ്പോൾ ചിരിക്കാനുള്ള ഒരു വകയുണ്ടായാലോ? എല്ലാ വിഷമങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് പുറത്താവില്ലേ ചേച്ചി? ചേച്ചി നോക്കിക്കോ, ഈ അകടം പകടം അംബാദേവി ഒരു കളി കളിക്കും. ഓക്കേ, നൗ ഐ'm ഗോയിംഗ് ടു എക്സ്പ്ലെയിൻ ദി റൂൾസ് ഓഫ് ദി ഗെയിം. ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും അവരണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ ആ ബൗളിൽ കൊണ്ടുവന്നിടണം. ഓക്കേ, ഡാഡി ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ എന്തുകൊണ്ടാ കളിക്കാൻ പറ്റാത്തേ? രമ ഇവന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്താലേ ഇവള് പറയുന്ന ഏത് കാര്യവും ഇവൻ കയ്യും കെട്ടി നിന്ന് അനുസരിക്കേണ്ടവനാ. ചേച്ചി ഇസ് റൈറ്റ്. മോളെ നീ ചെല്ല്, എന്നിട്ട് എല്ലാവരുടെയും ആഭരണങ്ങൾ ഈ ബൗളിൽ ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കി. എല്ലാരും ഒന്ന് അഴിച്ചു കൊടുത്തേ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക, ഇങ്ങോട്ട് നോക്കിയേക്കരുത്. ചേച്ചി ഇസ് റൈറ്റ്. ആരെങ്കിലും ഇവിടെ ചീറ്റിംഗ് ചെയ്താലുണ്ടല്ലോ, ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. Maria Valyame, this is your favorite chili cheese toast. I hate chili cheese toast. പക്ഷേ നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയല്ല, I love it. You know, I tell everyone in Toronto, എന്റെ ശിവനെ പോലെ ആർക്കും ഈ ലോകത്ത് ചില്ലി ചീസ് ടോസ്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. You know, it's, you know, I can say beyond words. Valyame, ചീസ് ടോസ്റ്റ് ഒക്കെ കൊള്ളാം, പക്ഷേ ഗെയിം എന്താണെന്ന് പറ. ഇറ്റ്സ് എ ടെസ്റ്റ്. ഈ കുടുംബത്തിലെ പുരുഷന്മാർക്കുള്ള ടെസ്റ്റ്. ഇവിടെയുള്ള പുരുഷന്മാർ അവരുടെ പെണ്ണുങ്ങളെ എത്രമാത്രം മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഈ ഗെയിമിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഈ ബൗളിനകത്ത് ഞാൻ ഇവിടെയുള്ള എല്ലാ സ്ത്രീകളുടെയും ആഭരണങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടുന്ന ആഭരണങ്ങൾ ഏത് സ്ത്രീയുടേതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. Excuse me, നീ എവിടെ പോകുന്നു ദേവ? അമ്മ, ഇത് കുട്ടികൾ കളിക്കുന്ന ഗെയിം, അത് അവരുടെ കൂടെ കളിച്ചാൽ മതി. പോടാ, എന്നും നീ എനിക്ക് എന്റെ കുഞ്ഞു തന്നെയാ. ഈടെയായിട്ട് നീ കാണിക്കുന്ന തോന്നിയാസങ്ങൾ അത് വെറും കുഞ്ഞുകളിയാണല്ലോ. Come on. ഏറ്റവും ആദ്യം നീ തന്നെ എടുക്കടാ. ജാനകിയുടെ. എന്നാ അത് അവക്കൊന്ന് ഇട്ടോട്.
എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് പുറത്തു പോകണം. Yeah, you can go now. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ഗെയിം ആണല്ലേ. അനിക്കേട്ടെത്തിയിട്ടത് ചന്ദ്രന്റെ ബ്രേസ്ലെറ്റ് ആണല്ലേ. എന്നാത് വലിയേട്ടന് ഉറപ്പായിട്ട് മനസ്സിലായിണ്ടാവും. ആർക്കറിയാം. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ്. ഓ യു രുദ്രൻ, ആരുടെ അത്? അമ്മയുടെ. That's good. നീ കണ്ടില്ലേ ജാനകി, എത്ര ലക്കിയാ നീ. എന്റെ ഇളയമ്മോ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ. Thank you so much. ഇതുപോലെ നല്ലൊരു മൊമെന്റ് തന്നേന്. എല്ലാം പതുക്കെ പതുക്കെ ശരിയായതുപോലൊരു തോന്നല്. ശിവൻ, ഇറ്റ്സ് യുവർ ടേൺ നൗ. എന്റെ ജ്വല്ലറി അവൻ തിരിച്ചറിയുന്ന എനിക്ക് തോന്നുന്നില്ല രമാമായി. എന്റെ കാര്യം നോക്കാനൊന്നും അവന് നേരമില്ലല്ലോ. അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തിനാ പിങ്കി വിഷമിക്കുന്നേ? ഞാനില്ലേ ഇവിടെ. ശരിക്കും സത്യം പറയാലേ, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. ഞാൻ എന്റെ തന്നെ ഒരു മോതിരം വെച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും. Shut up, Pinky. It's always whining. Pinky, it's a test for a man, okay? എന്റെ രമാമായി ഞാൻ അങ്ങനെ വൈൻ ഒന്നും കുടിക്കാറില്ല. അതും പോരാഞ്ഞ് ജാനകി എടുത്ത പോലെ ഞാൻ അത്ര ലക്കി ഒന്നുമല്ല. ഈ നിൽക്കുന്ന എന്റെ ഭർത്താവിനും എന്റെ മോനും എന്നെ പറ്റി ഒരു ചുക്കും അറിഞ്ഞുകൂടാ. ഈ ഗെയിംസിൽ അവർക്ക് പത്തിൽ മുട്ടയായിരിക്കും. കേട്ടില്ല മുത്തശ്ശി, ഇതാണ് ഇവൾക്ക് ഞങ്ങളെ കുറിച്ചുള്ള വിശ്വാസം. ഓക്കേ ഓക്കേ, അതൊക്കെ പോട്ടെ. ശക്തി, നീ ഇങ്ങോട്ട് വാ. വർഷം കുറെ ആയില്ല ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അതിൽ എന്റെ ആഭരണം ഏതാന്ന് അറിയില്ലേ? ദേ ഇരിക്കുന്നു എന്റെ മോതിരം, ഇതുപോലെ നിങ്ങൾക്ക് അറിയില്ലേ? ദാ പിടിക്ക്, എന്റെ കയ്യിൽ ഇട്ടുക. മുത്തശ്ശി അങ്ങനെ ഒന്നും പറഞ്ഞേക്കല്ലേ. ഇല്ലെങ്കിൽ മുത്തശ്ശി പിങ്കി എന്നെ ഒരാഴ്ചത്തേക്ക് സോഫയിലേക്ക് എടുത്തു. Okay, now everybody, finally it's Shivan's turn. Chalada, chennedukku. വല്യമ്മ ശിവേട്ടനെ കൊണ്ടൊന്നും അത് പറ്റൂല. പോടാ, ശിവൻ എന്തുകൊണ്ടാ പറ്റാത്തത്? അവൻ തപ്പി എടുത്തോളൂ, നീ വേണമെങ്കിൽ കണ്ടു. കാരണം അത് ജുവലറിയാണ്, ബിസിനസ് ഡീൽ അല്ലല്ലോ. ഇതെന്റെ അമ്മയുടെയാണ്. ഹായ്, എന്റെ വളകണ്ട നിനക്ക് അറിയാലേ. ഹായ്, എന്റെ ചക്കൊരു കുട്ടൻ ആ അമ്മയ്ക്ക് ഇട്ടതാ. ദേ കണ്ടോ, ശക്തിയുടെ മോനെ കണ്ട് പഠിക്ക്, അവനെങ്കിലും ഇത് തിരിച്ചറിഞ്ഞല്ലോ. മോമിന്റെ വള എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരുടെ ഞാൻ മനസ്സിലാക്കുക? കണ്ടോ, ശിവൻ ഈസ് ശിവൻ. Now the game is over. എല്ലാരും ആഭരണങ്ങൾ എടുത്തോളൂ. Yay, I need a cup of coffee, please. Come on. എന്റെ ബ്രേസ്ലെറ്റ് എവിടെ പോയി?
നിന്റെ ഈ റിംഗ്. ഇതെന്റെയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ആ, അതൊക്കെ എനിക്കറിയായിരുന്നു. നീ ഇതൊക്കെ നോട്ടീസ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. സൗമ്യ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞു. അനികേടത്തി, ആ ചന്ദ്രന്റെ ബ്രേസ്ലെറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അതെവിടെ പോയി? അതാരും എടുത്തില്ലല്ലോ. ഞാനും അതന്നെയാ തപ്പുന്നത്. എങ്കിൽ പിന്നെ അതെങ്ങനെ കാണാതായി? അതാ എനിക്ക് മനസ്സിലാകാത്ത. പ്ലീസ് എന്റെ കൂടെ ഒന്ന് വരുമോ? ഒരു കാര്യം കാണിച്ചു തരാനാ. ചെറിയൊരു പ്രോബ്ലം. പ്ലീസ് സാർ, അത് കണ്ടോ? മൊത്തം കിളച്ചു മറിച്ചിട്ടിരിക്ക. ആരാന്നറിയില്ല. സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാ പോയത്. ഇത് ഇന്നലെ വന്നയാ ഹിജട് പറഞ്ഞതാണല്ലോ. കോടാലി കൊണ്ട് വേരുകൾ മുറിച്ചു കളയും എന്നല്ലേ അവൻ പറഞ്ഞത്? എന്തൊക്കെയാള് പറഞ്ഞത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കോടാലി കൊണ്ട് വേരുകൾ മുറിക്കപ്പെടും, അകന്നു പോകുമെന്ന് കരുതിയാൽ അത് ശുദ്ധ മണ്ടത്തരം. ശിവൻ, ഇത് സത്യമാണെങ്കിൽ അവൻ പറഞ്ഞ ഓരോ കാര്യവും സത്യമായിരിക്കും എന്ന് ഉറപ്പാ. ഇതാരാ ചെയ്തെന്ന് കണ്ടുപിടിക്കേ. യെസ് സർ. ശിവൻ, വരുന്ന 10 ദിവസങ്ങൾ വളരെയേറെ കഷ്ടതകൾ നിറഞ്ഞതായിരിക്കുമെന്നും അവൻ പറഞ്ഞിരുന്നല്ലേ? കം ഓൺ അനിക, ഇത് കോയിൻസിഡൻസിലി സംഭവിക്കാമല്ലോ. അതുവല്ല, സംഭവിക്കാനുള്ളതൊക്കെ മുൻകൂട്ടി പറയാൻ അയാള് ദൈവമൊന്നും അല്ലല്ലോ. Let's not get into all of this, okay? എന്തോ ഇത് ഓ മൂവ്മെന്റ് ഒന്നും അല്ല, ഓക്കെ? അപ്പൊ പിന്നെ തന്റെ ഈ എന്താ മൊമെന്റ്, അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാൻ നിൽക്കണ്ട, ഓക്കെ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അതൊക്കെ അറിയണം. എന്താണെന്ന് എനിക്ക് പറഞ്ഞു. ഇതിപ്പോ പറഞ്ഞു തരാനുള്ള സമയമല്ല. അങ്ങനെ പോവല്ലേ, ഒന്ന് പറഞ്ഞു തന്നിട്ട് പോ. നിന്നെ ഞാൻ അറിയാൻ തുടങ്ങിയ അന്ന് മുതൽ നിന്നെ സംബന്ധിക്കുന്ന എല്ലാം എനിക്കറിയാം. ഇത് നിനക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നീ ഇന്നുവരെ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. നിന്റെ നിഷ്കളങ്കതയും നിന്റെ വിഡ്ഢിതരങ്ങളും നിന്നിലുള്ള ധൈര്യവും നിന്റെ ഉള്ളിലുള്ള പേടിയും പിന്നെ ഈ ബ്രേസ്ലെറ്റും, ഇതെല്ലാം ചേരുമ്പോഴാണ് നീ അനികയാവുന്നത്. എത്ര വലിയ, എത്ര മധുരമുള്ള കാര്യമാണ് താൻ പറഞ്ഞത്. എന്നാൽ അതിനകത്തും ചെറിയൊരു തള്ളുണ്ടായിരുന്നു. തനിക്കറിയോ, തള്ളലില്ലാണ്ട് തനിക്കൊന്നും പറയാൻ കഴിയില്ല. ഞാനിപ്പോ എന്തൊക്കെയാണെങ്കിലും അത് ശീലിക്കുന്നതാ നിനക്ക് നല്ലത്. കാരണം നീ അങ്ങോട്ട് ഈ തള്ളുകാരൻ്റെ കൂടെ അല്ലേ ജീവിക്കാൻ പോകുന്നത്. ഇതെല്ലാം ചോദിക്കേണ്ട കാര്യം ഇപ്പോഴും ഉണ്ടോ? ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ചോദിക്കാതെ നിവൃത്തിയില്ലല്ലോ. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണ്ടേ? ഞാൻ ഇങ്ങനെ തന്നെയാണ് അനിക. ഐ കാണ്ട് എക്സ്പ്രസ് മൈസെൽഫ്. അത് ശരി. അപ്പൊ അതുകൊണ്ടാണല്ലേ തനിക്ക് ആ ഓയോട് ഇത്ര ഇഷ്ടം. ഇത് വെറുമൊരു ബ്രേസ്ലെറ്റ് അല്ല അനിക,
ഇത് നിന്റെ ആത്മവിശ്വാസമാണ്, നിന്റെ ആശ്രയമാണിത്. ഇതിലെത്രമാത്രം ചന്ദ്രക്കരകൾ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കാരണം നിനക്ക് ഇരുട്ടിനെ വല്ലാത്ത പേടിയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നിന്നെ പോലെ തന്നെയാണിതും. ഇരുട്ടിൽ മാത്രമേ ഇത് പുറത്തേക്ക് വരുള്ളൂ. പക്ഷേ ഈ ചന്ദ്രൻ പുറത്തേക്ക് വരുമ്പോൾ ഇരുട്ട് നിറഞ്ഞ രാത്രി അത് പ്രകാശം കൊണ്ട് നിറയ്ക്കും. ഇരുട്ടിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്കിനി ചന്ദ്രക്കരയുടെ ആവശ്യമില്ല എനിക്ക്. കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ് ഇരുട്ടിനെ പേടിക്കേണ്ടി വരിക. പക്ഷേ നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല. എത്ര വലിയ ഇരുട്ടിനെയും ചെറിയൊരു ദീപത്തിന് തോൽപ്പിക്കാനാവും? മിന്നാമിനിങ്ങിന് പോലും പേടിയില്ലാത്ത ഇരുട്ടിനെ നീ എന്തിനാ പേടിക്കുന്നത്? സച്ചിൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ശിവൻ ഒബ്റോയ് മിന്നാമിനിങ്ങല്ല നിക്ക, സൂര്യനാണ്. സൂര്യനോടൊപ്പം നിൽക്കുന്നവർക്ക് ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ചെറിയൊരു തള്ളുണ്ടായിരുന്നു. തനിക്കൊരു കാര്യം അറിയോ, തള്ളില്ലെങ്കിൽ താനും ഇല്ലെന്ന് പറയാം. ഇനിയിപ്പോ എന്തൊക്കെയാണെങ്കിലും ശരി, അത് നീ ശീലമാക്കിക്കോ. കാരണം ഇനി അങ്ങോട്ട് ഈ തള്ളുകാരന്റെ കൂടെ അല്ലേ ജീവിക്കേണ്ടത്. അവകാശമുണ്ട്. ഐ തിങ്ക് നീ എന്നെ ഹഗ് ചെയ്യാണ് വേണ്ടത്. കമോൺ അനിക്ക, യെസ്, ഇറ്റ് സിമ്പിൾ, ജസ്റ്റ് വന്ന് കെട്ടുപിടിക്കടി. Flight is on time. Within 1 hour, we will land in. And I hope hostels are taking care of you. Thank you. You're welcome. Sir, would you like to have another cup of black coffee? Yeah, I'd like another Saravan. Yeah. I mean, Americano. Take it, sir. Thank you. Are you
അയ്യോ സോറി, കട്ടൻ കാപ്പി. കട്ടനല്ല കട്ടനല്ല, അമേരിക്കാനോ കയ്പം കൂടി കഴിക്കുന്നുണ്ടായിരുന്ന അതാ ഇങ്ങ് പോന്നെ. ഹനികയുടെ കട്ടൻ കാപ്പി, അമേരിക്കാനോ. Sir, please come with me. What? Sir, just come with me. Just leave it. What? Sir, come with me. What is happening?